ഹലോ, മാൻ മിഷൻ ആർമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം കാണിച്ച വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് ഇഗ്നീഷൻ സിസ്റ്റം സെറ്റിംഗ്, ലാംബ്രെട്ട, ലാംബി, വിജയ് സൂപ്പർ എന്നിവയുടെ ഇഗ്നീഷൻ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർന്നുള്ള വീഡിയോ ആണ് ഈ പാർട്സിലും കാണിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഡിറ്റാച്ച് ചെയ്തു വെച്ച, കംപ്ലീറ്റ് അഴിച്ചു വെച്ച സ്റ്റേറ്റർ, പ്ലാറ്റിനം പോയിൻ്റ്, കണ്ടൻസർ, ഇത് എങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് നിങ്ങൾ കാണണം. ആദ്യം നമ്മൾ ഊരി വെച്ച സ്റ്റേറ്റർ തിരിച്ച് ആ പറഞ്ഞ സൈലൻ്റ് ബ്ലോക്കിൽ കയറ്റി വയ്ക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. സൈലൻ്റ് ബ്ലോക്കിൽ കയറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പൊട്ടാണ്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് സൈലൻ്റ് ബ്ലോക്ക്. സൈലൻ്റ് ബ്ലോക്കിൽ ക്രാങ്കിൻ്റെ ഷാഫ്റ്റ് കാണുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കീയും കാണാം. ആ കീ നിങ്ങൾ ആദ്യം തന്നെ അത് ഊരി വെക്കണം. ഓക്കെ, ഇതിൽ ചെയ്യുമ്പോൾ സ്റ്റേറ്റർ വയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്റ്റേറ്റർ അതിൻ്റെ ഉള്ളിലെ ഒരു ഹോളിൽ കൂടെ അതിൻ്റെ വയറ് കടത്തി വിടുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്തിരി ടൈറ്റായിരിക്കും, കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം വയറ് സ്റ്റേറ്ററിൻ്റെ പല ജോയിൻ്റിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ വയറ് നമ്മൾ ശ്രദ്ധാപൂർവം അതിലേക്ക് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. വേണമെങ്കിൽ ഒരു എന്താ പറയുക, പ്ലെയർ കൊണ്ട് നമുക്കൊന്ന് പിടിച്ച് വലിക്കാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അത് പക്ഷേ വിട്ടു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓരോ വയറും അതിൻ്റെ സോൾഡിങ് ചെയ്ത് നിന്ന് വിട്ടു പോരാണ്ടിരിക്കാൻ പ്രത്യേകം ചെയ്യുക. അതുപോലെ തന്നെ അതിൽ കോയിലുകളുണ്ട്, കോയിലുകളിൽ സ്ക്രാച്ച് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസുലേഷൻ പോകാണ്ട് വേണം ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിനെ കവർ ചെയ്തിട്ടുണ്ട്. ആ വയറിനെ കവർ ചെയ്തത് ഒരു ഹോൾഡറിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹോൾഡർ ഒരു മെറ്റൽ ഹോൾഡർ, അതാണ് നമ്മൾ അഴിക്കുന്നതായിട്ട് കാണിച്ചത്. അതൊന്ന് സ്പാനർ കൊണ്ട് ലൂസായതിന് ശേഷം 10-ൻ്റെയാണ് സ്പാനർ എടുക്കേണ്ടത്, ഒരു ടീ സ്പാനറാണ് എടുക്കുന്നത്. അത് അഴിച്ചതിന് ശേഷം ആ വയറ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലൈ വീല് ടൈറ്റ് ചെയ്യുമ്പോൾ, ഉള്ളിലേക്ക് കടത്തി വെച്ച് ഫ്ലൈ വീല് ടൈറ്റ് ചെയ്യുമ്പോൾ ജാം ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റർ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റേറ്ററിന് 3 നെട്ടും ബോൾട്ടും ഉണ്ട്, 10-ൻ്റെ തന്നെ 3 നെട്ടും ബോൾട്ടാണ്. അതിന് 3 ഹോൾസ് ഉണ്ട്, അതിൽ കടത്തി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അതിലുണ്ട്. കാരണം സ്റ്റാർട്ടിങ് അഡ്വാൻസ് ആക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണത്. അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം അത് മാക്സിമത്തിൽ ഒന്ന് ഇട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ നെറ്റ് ഇട്ടു, ഫസ്റ്റത്തെ നെറ്റ് ഇടുമ്പോൾ നിങ്ങൾ ആ നെറ്റ് കളയാണ്ടിരിക്കണം. പ്രത്യേകം നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ നെറ്റ് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. വേറൊരു നെറ്റ് വരുമ്പോൾ അത് ത്രെഡ് വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ 10-ൻ്റെ നെറ്റാണ് ഇട്ടേക്കണേ, അത് കറക്റ്റായിട്ട് വയ്ക്കുക. 3 ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ആ പ്ലേറ്റ്, സ്റ്റേറ്ററിൻ്റെ പ്ലേറ്റ് ഒന്ന് ക്ലോക്ക് വൈസ് തിരിക്കുക. ഓക്കെ, ക്ലോക്ക് വൈസ് തിരിക്കുക. ഇനി അതിൻ്റെ ഒരു വേറൊരു കാര്യം പറയാനുള്ളത്, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് നിങ്ങളുടെ ആ കീ, മെറ്റൽ കീ ഉണ്ട്, ഒരു സെമി സർക്കിളായ ഒരു മെറ്റൽ കീ ഉണ്ട്. ആ മെറ്റൽ കീ വീഴ് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ 2 തവണ അഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൂസായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ മെറ്റൽ കീയ് ആദ്യം തന്നെ അതെടുത്ത് മാറ്റി വെച്ചേക്ക്. ഇപ്പോൾ വീഡിയോ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, എന്നാലും ഇപ്പോൾ ഞാൻ പറയണോണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ കീ ആദ്യം എടുത്ത് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഈ 3 നെട്ടും ഒന്ന് മുറുക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് വെച്ചേക്കാം. സൈലൻ്റ് ബ്ലോക്കിലേക്ക് സ്റ്റേറ്റർ കംപ്ലീറ്റ് ആയിട്ട് പ്രസ് ചെയ്യുക. ആ പറഞ്ഞ ഒരു ഹോൾഡർ എന്ന് പറഞ്ഞല്ലോ, വയറൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾഡർ തന്നെ മുകളിലുണ്ട്. അതിങ്ങനെ തടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റർ കംപ്ലീറ്റ് അതിൽ കയറി പോകില്ല. അപ്പോൾ അതൊന്ന് ഒരു എന്താ പറയുക, സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്ന് തള്ളി മൂളിക്കാക്കിയതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ മെറ്റൽ കീ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. സ്ട്രേറ്റർ കംപ്ലീറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഏകദേശം എല്ലായിടത്തും ഒരേപോലെ ഈ നെറ്റുകൾ മുറുക്കാൻ നോക്കുക. ഒരിടത്ത് ഓവർ ടൈറ്റ് ആവുക, മറ്റൊടത്ത് ലൂസ് ആവാണ്ടിരിക്കുക. ഒരേപോലെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചതിന് ശേഷം കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എന്താ പ്ലാറ്റിനം പോയിൻ്റ് ഇരിക്കുന്ന അവിടുത്തെ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക. പറ്റുമെങ്കിൽ ആദ്യമേ തന്നെ അത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ വെച്ചതിന് ശേഷമാണ് ക്ലീൻ ചെയ്യണത്. ഇത്തിരി ഡീസലോ പെട്രോളോ ആ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലേക്ക് ഒഴിച്ചു വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് തുടച്ച് കളയണം, അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും ചെളി ഇളകി കയറാൻ ചാൻസ് ഉണ്ട്. ആ ഡീസലൊക്കെ അവിടെ കെടുക്കുകയാണെങ്കിൽ ആ ഗ്രീസ് അതിൽ നിന്ന് വീണ്ടും ചെളി അതിലേക്ക് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക. ഡീഗ്രീസറോ ഈ പറഞ്ഞ പെട്രോളോ അല്ലെങ്കിൽ ഗ്രീസോ, ഈ സോറി ഈ എന്താ പറയുക, ഓയിൽ മയം കളയാൻ വേണ്ടി ഡീസൽ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ചെയ്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അഴിച്ചിട്ട് പിന്നെ ഇത്രയും ചെയ്തില്ലെങ്കിൽ അത് ഒരു ഇരട്ടിപ്പണിയാണ്. ഈ കാണുന്നതാണ് കീയ്, അത് പക്ഷേ ഫോക്കസ് ആയില്ല. കീയ് ഞാൻ പറഞ്ഞായിരുന്നു ഒരു സെമി സർക്കിളിൽ ഇരിക്കുന്ന ഒരു ഇതാണ്. ആ ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട് മെറ്റൽ കീ. ആ മെറ്റൽ കീ ഞാൻ ഊരി വെച്ചേക്കാണ്. ഇനി നമ്മൾ ഫ്ലൈ വീൽ ഇടുമ്പോൾ മാത്രം, ഇപ്പോൾ ആ മെറ്റൽ കീ എടുത്ത് വെച്ചു, ഫ്ലൈ വീൽ ഇടുമ്പോൾ മാത്രം വെച്ചാൽ മതി. അത് ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ലോക്ക് തിരിച്ച് വരാണ്ടിരിക്കാനുള്ള ലോക്കിംഗ് സമ്പ്രദായമാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് വെച്ചേക്കാം. ലൂസാണെങ്കിൽ അതൊന്ന് മാറ്റണം, ടൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ലൂസ് ആണെങ്കിൽ ഇപ്പോഴും വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റർ വെച്ചു, സ്റ്റേറ്ററിന് തട്ടും മുട്ടും ഒന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ ഇൻസുലേഷൻ പോയിട്ടില്ല. നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചു, ഈവൻ സർഫസിലാണ് ടൈറ്റ് ചെയ്തേക്കണത്. എല്ലാ സ്ക്രൂ ഒരേപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം, ഇനി കറണ്ട് വീക്ക് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്ലൈ വീൽ ആഡ് ചെയ്യാണ്. ഫ്ലൈ വീൽ വെക്കുമ്പോൾ നോക്കുക, ആ കീയും ഫ്ലൈ വീലിൻ്റെ ഒരു ഗ്രൂവും ഉണ്ട്, ആ കറക്റ്റ് വെട്ടും, കറക്റ്റായിട്ട് ഇരുന്നോ നോക്കാം. അത് അടിച്ചൊന്നിടരുത്, ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്ലൈ വീല് ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ ഫ്ലൈ വീൽ വെച്ചിട്ടുണ്ട്. ആ കീ വെച്ചു, കീ വെച്ചതിന് ശേഷമാണ് ഫ്ലൈ വീൽ വെക്കാവൂ. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു നെട്ട് വാഷർ വയ്ക്കുക. വാഷറിന് ശേഷം ഈ ഒരു നെട്ട്, 17-ൻ്റെ നെട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, 17-ൻ്റെ നെട്ട് എടുത്ത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ നെട്ട് 17-ൻ്റെ നെട്ടാണ്. അത് തിരിക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. ടൈറ്റ് ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക, എന്നാലത് ടൈറ്റ് ആവുള്ളൂ. ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മുറുക്കാൻ ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യാൻ ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ത്രെഡ് വ്യത്യാസമുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ടൈറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ക്ലോക്ക് വൈസ് നമ്മൾ തിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ലൂസ് ആവണം ചെയ്യണം. അപ്പോൾ അഴിക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് അഴിക്കുക. ഓക്കെ, അത് തെറ്റരുത്, അതിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഴിക്കുമ്പോൾ ക്ലോക്ക് വൈസ് അഴിക്കുക. ഇതിൻ്റെ കേസ് മാത്രമാണ്, 17-ൻ്റെ സ്പാനറാണ് ഉപയോഗിച്ചേക്കുന്നത്, റിംഗ് സ്പാനറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്ലൈ വീൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പറഞ്ഞ 17-ൻ്റെ നെട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. 17-ൻ്റെ നെട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ആ സ്പാനർ മതി, പക്ഷേ അതൊന്ന് ഹോൾഡ് ചെയ്യണം, ഹോൾഡ് ചെയ്ത് വെക്കണം. ഈ പറഞ്ഞ നമ്മുടെ ഫ്ലൈ വീലിനെ ഹോൾഡ് ചെയ്യണം. അതിനൊരു ടൂളുണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ടൂള് ഈ പറഞ്ഞ ഫ്ലൈ വീലിൻ്റെ രണ്ട് ഹോൾസ് കണ്ടിട്ടില്ലേ, അത് ഈ ടൂള് സപ്പോർട്ട് ചെയ്യാൻ, അതിൻ്റെ രണ്ട് ആം വന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ ടൂൾ ഉപയോഗിക്കുക. ആ ടൂൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ആമിന് ലെങ്ത് കൂടുതലാണ്, ഇതാണ് ആ ടൂള്. അതിൻ്റെ ആമിന് ലെങ്ത് കൂടുതലാണെങ്കിൽ അത് കയറ്റി വയ്ക്കുമ്പോൾ സ്റ്റേറ്ററിൻ്റെ ഈ പറഞ്ഞ കോയിലിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ടൂളാണ്, നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തിട്ട്, ലേത്തിലൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ടൂളാണ്. ഇതിൻ്റെ മോഡലുകളൊക്കെ നെറ്റിൽ നിന്ന് കിട്ടി, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുത്തെ ആശാൻ ഉണ്ടാക്കി തന്നതാണ്. ഇങ്ങനത്തെ ഒരു ടൂള് വെക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അല്ലെങ്കിൽ
കൈ കൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഈ പറഞ്ഞ ഇതിൻ്റെ ഫിൻസും ഓപ്പോസിറ്റ് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ഫിൻസ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷനാണ്. ശരിക്കൊരു നല്ലൊരു ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് ചെയ്തു. ഈ ടൂൾ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആംസ് അതിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ആംസ് ഈ പറഞ്ഞ കോയിലുമ്പോൾ സ്ക്രാച്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആമിന് അധികം നിങ്ങൾ ടൂൾ ഉണ്ടാക്കുമ്പോൾ ആംസിന് അധികം നീളം വെക്കരുത്, അല്ലെങ്കിൽ അത് ഒന്ന് പോളിഷ് ചെയ്ത് വയ്ക്കുക, ഷാർപ്പ് എഡ്ജ് ആവാണ്ടിരിക്കുക. ഷാർപ്പ് എഡ്ജായാൽ അതിൻ്റെ ഇൻസുലേഷൻ പോകും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഔട്ട് വരുന്ന കറൻറ്റ് വീക്കായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സ്റ്റേറ്റർ വെച്ചു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ഈ പറഞ്ഞ പ്ലാറ്റിനം പോയിൻ്റ് വെച്ചിട്ടുണ്ട്, ഫ്ലൈ വീൽ വെച്ചു, അടച്ചു വെച്ചു. ഫ്ലൈ വീൽ വെക്കുമ്പോൾ അതിൻ്റെ സ്പ്രിംഗ് വാഷർ ഇട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പാനൽ ഇളക്കാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിന് കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം, കിക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കിക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്ലഗ് അഴിച്ചെടുക്കണം. പ്ലഗ് അഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലഗ് ബാനർ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലഗ് സ്പാനർ വേണം. ഞാനിതിപ്പോൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ഇതിന് വേണ്ടി ഷൂട്ട് ചെയ്തപ്പോൾ അധികം ഈ പറഞ്ഞത് ടൈറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടൈറ്റേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പം ഊരിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ ഈ പ്ലഗ് എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് കണ്ടു നോക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലഗ് ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് സ്പാർക്കിൾ പ്ലഗ് വിടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലഗ് നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ടൈറ്റ് ഒന്നുമില്ല, നമുക്കൊരു ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എളുപ്പം ഊരിയെടുക്കാൻ പറ്റി. ജസ്റ്റ് രണ്ട് ട്വിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത് ലൂസായി. ഇനി കൈകൊണ്ട് തിരിച്ചുവരാ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്ലഗ് തിരിച്ചിടുമ്പോൾ മാക്സിമം കൈകൊണ്ട് ത്രെഡ് തെറ്റാണ്ടിട്ടിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി, ഫുൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്ലഗ് സ്പാനർ ഉപയോഗിക്കുക. ഒരുപാട് ബലവും പ്രയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ അത് കൈ കൊണ്ട് അഴിച്ചെടുക്കാന്നുള്ളൂ. പിന്നെ ഇത് തിരിച്ച് വയ്ക്കുമ്പോൾ എന്തെങ്കിലും കരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് അങ്ങനെ എന്തുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലഗിൻ്റെ ഗ്യാപ്പ് സെറ്റിംഗ് ഒന്ന് പഠിച്ചിരിക്കണം. ഗ്യാപ്പ് സെറ്റിംഗ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കറണ്ട് വീക്ക് ആണെങ്കിൽ അത് പ്ലഗും അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലഗ് ഊരി. ഇനി അടുത്ത് എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് നോക്കുക. കിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റേറ്ററിൽ നിന്ന് വരുന്ന നാല് വയറുകളുണ്ട്. അതിൽ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് യെല്ലോ അങ്ങനെ കുറച്ച് വയറുകളുണ്ട്, ബ്രൗൺ. അപ്പോൾ അതിൽ നമ്മൾ ഗ്രീൻ വയറാണ് ശരിക്കും സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എച്ച് ഡി കോയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ സ്പാർക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഓരോ വയറെടുത്തും ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നാലിലും സ്പാർക്ക് ഉണ്ട്, കാണാം. ശരിക്കും പറഞ്ഞാൽ ഗ്രീനിന് കുറച്ചും കൂടി സ്പാർക്ക് വേണം. നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്നും കൂടി നോക്കാം. ഈ സ്പാർക്ക് വന്നത് കൊണ്ട് ഇപ്പം നമുക്ക് നേരെ അത് എച്ച് ഡി ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ കണ്ടൻസർ പുറത്താണ് വെച്ചേക്കണേ. ഓക്കെ, കണ്ടൻസർ പുറത്ത് വെച്ചത് കൊണ്ട് ഗ്രീൻ വയറ് ഞങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടൻസറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മറ്റൊരു വയറെടുത്തിട്ട് എച്ച് ഡി കോയിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ഒരു വയർ എച്ച് ഡി കോയിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം മറ്റേത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടൻസർ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്ന് ഗ്രൗണ്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നാല് വയറ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത്. കണ്ടൻസർ ഇതിൻ്റെ എൻജിൻ്റെ മുകളിൽ തന്നെ വയറ് പുറത്തേക്ക് എടുക്കുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ബജാജിൻ്റെ ഒരു കണ്ടൻസറാണ് വെച്ചേക്കുന്നത്. കുറച്ച് കറൻറ്റ് അധികം കിട്ടും, അപ്പോൾ അതുകൊണ്ട് ബജാജിൻ്റെ കണ്ടൻസറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, കണ്ട സ്പാർക്ക് വരുന്നുണ്ട്, അത് കിക്കിങ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു സ്പാർക്ക് വീക്കായിട്ട് വരുന്നത്. കിക്കിങ് കൂടി സ്ട്രെങ്ത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടൻസറിങ്ങൾ കൊടുത്തിട്ടാണ് ഔട്ട് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്പാർക്ക് ഉണ്ടാവും. ഇത് നമ്മൾ കണ്ടൻസറിൽ കൊടുത്തിട്ടില്ല കേട്ടോ, നേരിട്ട് സ്റ്റേറ്ററിൽ നിന്ന് വന്നതാണ്, കണ്ടൻസറിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ കണ്ടൻസറിൽ കൊടുക്കുക. എന്നിട്ട് ആ കണ്ടൻസറിൻ്റെ ഔട്ട് എടുത്തിട്ട് എച്ച് ടിയിലേക്ക് കൊടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് വെക്കാം, സ്റ്റേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടൻസർ വെക്കാം, അല്ലാതെ പുറത്ത് കണ്ടൻസർ വയ്ക്കാം. പുറത്ത് കണ്ടൻസർ വയ്ക്കുമ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടൻസർ പ്രശ്നങ്ങൾ ഊരി മാറ്റാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തു കണ്ടൻസറിൽ നിന്ന് എച്ച് ടി കോയിൽ കൊടുത്തു. എച്ച് ടി കോയിലേക്ക് പവർ വരുന്നുണ്ടോ എന്ന് നമ്മൾ കിക്ക് ചെയ്ത് നോക്കുകയാണ്.
ഓക്കെ ഓക്കെ സ്പാർക്ക് വരുന്നുണ്ട്, ചേർത്ത് പിടിക്കരുത്, കുറച്ചൊന്ന് അകത്തി പിടിച്ചിട്ട് സ്പാർക്ക് ഉണ്ട്. ഓക്കെ വന്നിട്ടുണ്ട്, അത് കിക്കിൻ്റെ ഞാൻ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് അടിക്കുമ്പോൾ കറക്റ്റ് കിക്കിങ് ശരിയാവാത്തതുകൊണ്ടാണ് ഈ സ്പാർക്ക്.